ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ നഗരത്തിൻ്റെ ലാൻഡ്മാർക്കായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലാണ്. സമീപത്തായി പ്രസിദ്ധമായ ടാറ്റ ഗ്രൂപ്പിൻ്റെ അധീനതയിലുള്ള താജ്മഹൽ പാലസ് ഹോട്ടലും കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമൻ മുംബൈ നഗരത്തിൽ 1911 കപ്പലിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിത ഒരു നിർമ്മിതിയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1924 ഇതിൻ്റെ പണി മുഴുമിപ്പിക്കാനായത്. എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇതല്ല. ഞങ്ങളുടെ ലക്ഷ്യം മുംബൈ നഗരത്തിൽ നിന്ന് 1 മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന എലിഫന്റ കേവ്സ് എന്ന സ്ഥലത്താണ്. അതിനായി 150 രൂപ കൊടുത്ത് ടിക്കറ്റുകൾ കരസ്ഥമാക്കി. 2008 കുപ്രസിദ്ധമായ ബോംബെ ടെറർ അറ്റാക്ക് നടന്ന ഒരു സ്ഥലമാണ് താജ്മഹൽ ഹോട്ടൽ. അതുകൊണ്ട് കർശനമായ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് കടന്നിട്ട് വേണം നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് എത്താൻ. അങ്ങനെ പരിശോധനയെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് വിൽക്കുന്ന ഏതാനും സ്ഥലങ്ങൾ നമുക്ക് കാണാം. അതുകൂടാതെ കാൽനടയായി നടന്ന് ടിക്കറ്റ് വിൽക്കുന്നവരെയും കാണാൻ സാധിക്കും. അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ടിക്കറ്റ് കരസ്ഥമാക്കിയത്. അപ്പോൾ കുറച്ച് ആളുകൾ ക്യൂവിൽ വരിവരിയായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ഞങ്ങൾ അവിടെ പോയി അവരുടെ പിന്നിലായി സ്ഥാനം പിടിച്ചു. ഒരു 5 മിനിറ്റോളം ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമുക്ക് പോകാനുള്ള ബോട്ടിനുള്ള ക്യൂ അല്ല അത്. അത് 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്ക് പോകാനുള്ളതാണ്. നമുക്ക് പോകേണ്ട ബോട്ട് ഇതാണ്. 200 രൂപയുടെ ബോട്ടും ഈ ബോട്ടുമായുള്ള വ്യത്യാസം, മറ്റു ബോട്ടിന് മേൽത്തട്ടിലിരിക്കാനുള്ള സൗകര്യം ഉണ്ടാകും, എന്നാൽ ഇതിൽ താഴെ മാത്രം ഇരിക്കാനുള്ള സൗകര്യമേ കാണൂ. ബോട്ടും കുറച്ചുകൂടെ ചെറുതാണ്. ഈ വീഡിയോയിൽ നടന്നു പോകുന്ന മാന്യ വ്യക്തി ഒരു മധ്യപ്രദേശ് സ്വദേശിയാണ്. ഈ എലിഫന്റ കേവ്സിൽ പോകണമെങ്കിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് വരുന്നവർക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ നേരമായി അവിടെ ആരെയെങ്കിലും കമ്പനിക്ക് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ടിക്കറ്റ് വാങ്ങാൻ. അങ്ങനെ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ടിക്കറ്റ് എടുത്ത് നൽകി. അദ്ദേഹം പൈസ ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് 4 പേരുടെ ഒരു ഗ്രൂപ്പായി ബോട്ടിൽ കയറി ബോട്ടിലെ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ചു. ബോട്ടിലെ ഇരിപ്പിടങ്ങൾ നിറയുന്നതനുസരിച്ച് ബോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കടലിൽ നിന്നുള്ള ഒരു കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. 10 കിലോമീറ്റർ ദൂരം നമുക്ക് ഈ ബോട്ടിൽ കവർ ചെയ്യണം. ഈ യാത്രയിലുടനീളം വളരെ വൈവിധ്യങ്ങളാർന്ന ദൃശ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കടലിലൂടെയുള്ള യാത്ര ആസ്വദിക്കാനൊരു അവസരമൊരുക്കുകയാണ് ഇവിടെ. അത് അങ്ങകലെയായ ഒരു അന്തർവാഹിനി കടന്നു പോകുന്നു. കൂടാതെ ഒട്ടനവധി കപ്പലുകളും നങ്കൂരമിട്ട് കിടക്കുന്നു. ഒരു അന്തർവാഹിനി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച എപ്പോഴും കാണാൻ സാധിക്കാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് സഹയാത്രികരെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി കുറച്ചു നേരത്തോളം. അങ്കൂരമിട്ട് കിടക്കുന്ന നിരവധി കപ്പലുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുന്നത്. ഇത് കൂടുതലും സപ്ലൈ വെസലുകളാണ്. മുംബൈയിൽ നിന്ന് ഒരു 100 മൈൽ കടലിൽ വെളിയിലേക്ക് പോയാൽ മുംബൈ ഹൈ എന്നൊരു സ്ഥലമുണ്ട്. ഇന്ത്യയിൽ എണ്ണ ഉത്ഖനനം ചെയ്യുന്ന ഓയിൽ ഫീൽഡുകൾ നിറഞ്ഞ സ്ഥലമാണ് മുംബൈ ഹൈ. അവിടേക്കുള്ള റിഗിനും പ്ലാറ്റ്ഫോമിനുമെല്ലാം സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനും ഉപയോഗിക്കുന്നവയാണ് ഈ സപ്ലൈ വെസലുകൾ. ചെറിയ ബാർജുകളിലേക്ക് ചരക്കിറക്കിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ കപ്പലുകളും മുംബൈ ഹാർബറിലെ ബർത്തുകളും ക്രെയിനുകളും, അതുകൂടാതെ വലിയ കപ്പലിനെ ജെട്ടിയിലടുപ്പിക്കുവാനായി തള്ളിക്കൊണ്ടുപോകുന്ന ടഗ് ബോട്ടുകളുമൊക്കെ കണ്ടുകൊണ്ട്
ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം എലിഫന്റ ഐലൻഡിലെ ജെട്ടിയിൽ ഞങ്ങളുടെ ബോട്ട് അടുപ്പിച്ചു. ഐ ലവ് എലിഫന്റ എന്നെഴുതിയ ഒരു ബോർഡാണ് ഇവിടെ നമ്മളെ വരവേൽക്കുക. ഫ്രൂട്ട്സും ലഘുഭക്ഷണമൊക്കെ കിട്ടുന്ന ഏതാനും സ്റ്റോളുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് എടുത്ത് ഒരു 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ട്രെയിൻ അവിടെ വന്ന് നിർത്തേണ്ട താമസം, ആളുകളൊക്കെ ട്രെയിനിൽ ഇടിച്ച് കയറാൻ തുടങ്ങി. ഞങ്ങളും ഇടിച്ച് കയറി ഒരു സീറ്റ് തരപ്പെടുത്തി. ഈ ട്രെയിൻ ആകെ ഒരു 1.5 കിലോമീറ്റർ ദൂരമേ സഞ്ചരിക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇതിൽ കയറി യാത്ര ചെയ്താൽ ആ ഒരു വെയിലത്തൂടെയുള്ള ഒരു നടത്തം ഒഴിവാക്കാം. അങ്ങനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കൊച്ചു നൗകകളും വഞ്ചികളും ഒക്കെ കണ്ട് ടോയ് ട്രെയിൻ മുന്നോട്ട് നീങ്ങി. വളരെ പതുക്കെയാണിത് സഞ്ചരിക്കുന്നത്. ടോയ് ട്രെയിൻ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ ദ്വീപിലേക്കുള്ള എൻട്രി ഫീസായ 1.5 രൂപ ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും നിരവധി സോവനിയർ വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കും. കൂടാതെ ഒരു റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഉണ്ട് അവിടെ തന്നെ. അതുകൂടാതെ തന്നെ ഇത് കുറച്ച് കയറ്റം കയറി വേണം മുകളിലെത്താൻ. അപ്പോൾ കുറച്ച് നമ്മുടെ പല്ലക്ക് പോലെ ഇത് നടക്കാൻ സാധിക്കാത്ത ആളുകളെ കയറ്റിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇത് ഒരു വശത്തേക്ക് മാത്രമാണെങ്കിൽ 1500 രൂപയും തിരിച്ചു വരണമെങ്കിൽ 2000 രൂപയുമാണ് ഇതിൻ്റെ ചാർജ്. അതാണ്ട് 120 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഗുഹയുടെ സമീപത്തെത്താൻ. പിന്നെ മറ്റൊരു കാര്യം, നിരവധി കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ കൈ പിടിച്ചുകൊണ്ട് പോയാൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക, ബാഗിലോ മറ്റോ കൊണ്ടുപോവുക. പിന്നെ അതുകൂടാതെ റോഡിനിരുവശവും കൗതുക വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ്. ഹാൻഡിക്രാഫ്റ്റ്സ്, പലതരത്തിലുള്ള മാലകൾ, വിഗ്രഹങ്ങൾ, ശംഖുകൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കാം. ഏതാണ്ട് 10 മിനിറ്റ് നടന്ന് നമ്മൾ മുകളിലെത്തി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ എലിഫന്റ കേവ്സ്. ഉടനെ തന്നെ മറ്റൊരു ഈ കേവ്സിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തും നമ്മൾ. ഇവിടെ ഇന്ത്യക്കാരന് 40 രൂപയും വിദേശികർക്ക് ഭീമമായ ഒരു 600 രൂപയുമാണ് ടിക്കറ്റ്. ഈ കാണുന്നതാണ് ഏറ്റവും പ്രധാനമായ 1-ാം നമ്പർ കേവ്. ഒരു വലിയ പാറ തുരന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്ന തൂണുകളും അതിനുള്ളിലെ ശില്പങ്ങളുമെല്ലാം. ഏതാണ്ട് 36 തൂണുകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആരാണ് ഈ ഗുഹകൾ പണികഴിപ്പിച്ചതെന്നോ അത് ഏത് സമയത്താണ്, ഏത് നൂറ്റാണ്ടിലാണ് പണികഴിപ്പിച്ചതെന്നോ ഒരു വ്യക്തമായ ചരിത്രം നമുക്ക് ലഭ്യമല്ല. എന്നിരുന്നാൽ തന്നെയും 5-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് വീട് നിർമ്മിതി എന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ദക്ഷിണേന്ത്യൻ രാജാവായ പുലികേശി 2-ാമൻ്റെ കാലത്താണ് ഇത് ഗുഹ പണികഴിപ്പിച്ചതെന്നാണ് ചില ചരിത്രകാരന്മാരുടെ പക്ഷം. ഈ ഗുഹയ്ക്കകത്ത് വീഡിയോ എടുക്കുന്നതിന് നിയന്ത്രണമുണ്ട്. എന്നാൽ ഫോട്ടോ എടുക്കുന്നതിന് അങ്ങനെയൊന്നുമില്ല. യഥേഷ്ടം ഫോട്ടോകൾ നമുക്ക് എടുക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്തുള്ള എല്ലോറ ഗുഹകളെ അനുസ്മരിപ്പിക്കുന്നവയാണ് ഇവിടെ
ഇവിടുത്തെ കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ. ഇവിടം സന്ദർശിക്കുന്നവർ ഒരു ഗൈഡിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഒരു 500 രൂപയ്ക്ക് ഗൈഡിൻ്റെ സേവനം നമുക്ക് ലഭിക്കും. അതാവുമ്പോൾ ചരിത്രം മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ. ഗുഹയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ നേരെ മുന്നിലായി അങ്ങേയറ്റത്ത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുക മഹേഷ് മൂർത്തി എന്ന ഈ ശില്പമാണ്. 3 മുഖങ്ങളുള്ള ശിവൻ്റെ കല്ലിൽ കൊത്തിയ ഒരു രൂപമാണ് നമ്മളെ ആകർഷിക്കുന്നത്. നടുവിലത്തെ മുഖം ശാന്തഭാവത്തിലുള്ള തത്പുരുഷ അതല്ലെങ്കിൽ മഹാദേവനെ സൂചിപ്പിക്കുന്നു. ഇടതുവശത്തായി കാണുന്നത് സംഹാരരൂപിയായ ഭൈരവരൂപമാണ്. വലതുവശത്ത് കാണുന്ന രൂപം വാമദേവൻ അല്ലെങ്കിൽ ഉമ, അതുമല്ലെങ്കിൽ അർദ്ധനാരീശ്വര രൂപം. വലതുഭാഗത്തായി കാണാൻ സാധിക്കുന്നത് ഗംഗാദന്തിയെ ശിരസിൽ ഏറ്റുവാങ്ങുന്ന ഗംഗാധരൻ എന്ന ശില്പമാണ്. ശില്പത്തിൻ്റെ ഇടതുഭാഗത്ത് ബ്രഹ്മാവിനെയും വലതുഭാഗത്ത് ഗരുഡന്റെ ചുമലിലേറിയ മഹാവിഷ്ണുവിനെയും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി കാണപ്പെടുന്നതാണ് കല്യാണ സുന്ദരമൂർത്തി. ശിവപാർവതിമാരുടെ വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ശില്പമാണ്. അടുത്തതായി ദ്വാരപാലകന്മാർ ചുറ്റും കാവൽ നിൽക്കുന്ന രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തതായി കാണപ്പെടുന്ന ശില്പം അന്ധകാസുരവധത്തെ സൂചിപ്പിക്കുന്നതാണ്. ശിവന്റെ കയ്യിൽ ഒരു പാത്രം കാണാം. അത് അന്ധകാസുരന്റെ ചോര നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അന്ധകാസുരന്റെ നിലത്ത് വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും മറ്റൊരു അസുരൻ ജനിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അടുത്തതായി കാണപ്പെടുന്നത് താണ്ഡവ നൃത്തമാടുന്ന നടരാജരൂപമാണ്. കേവിൻ്റെ എൻട്രൻസിൽ ഇടതുഭാഗത്തായി കാണുന്നത് തപസ്സനുഷ്ഠിക്കുന്ന മഹേശ്വര രൂപമാണ് മഹായോഗി. മുന്നോട്ട് നടന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവണാനുഗ്രഹമൂർത്തി എന്ന ശില്പത്തെയാണ്. കൈലാസപർവ്വതം എടുത്തുയർത്താൻ ശ്രമിക്കുന്ന രാവണനും കൈലാസപർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന പരമശിവനെയുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്തതായി കാണപ്പെടുന്ന ശില്പമാണ് ഉമാമഹേശ്വരമൂർത്തി. ശിവനും പാർവതിയും പകിട കളിക്കുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ശിവപുരാണത്തിലെ ഓരോ ഏടുകളാണ് ശില്പങ്ങളിലൂടെ ഒരു കവിതയായി ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. പ്രധാന ഗുഹയുടെ ഇടതുഭാഗത്തായി മറ്റൊരു വിങ്ങെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗുഹയുണ്ട്. അതിൻ്റെ മുന്നിലായി കാണപ്പെടുന്ന വൃത്താകൃതിയിലാണ് ഒരു നന്ദികേശൻ്റെ രൂപം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത്. അവിടെ ചില മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതിനാൽ അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയായിരുന്നു. ചില ഭാഗത്ത് പോർച്ചുഗീസുകാർ വെടിവെക്കുമ്പോൾ കേൾക്കുന്ന പ്രതിധ്വനിക്ക് വേണ്ടി പല ഭാഗത്തും വെടിവെച്ചതായി കാണാം. അങ്ങനെ പല ശില്പങ്ങളും നശിപ്പിക്കപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു. ഗുഹയുടെ ഇടതുഭാഗത്തേക്ക് നടന്നാൽ അപ്രധാനമായ വേറെ 4 ഗുഹകൾ കൂടെയുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതുകൂടെ ചുറ്റിക്കാണാവുന്നതാണ്. ഇവിടെ അധികം ശില്പങ്ങളോ കൊത്തുപണികളോ ഒന്നുമില്ല. എന്നാലും നമുക്ക്
ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാവുന്നതാണ്. പതിനാറാം നൂറ്റാണ്ടിൽ ഈ ദ്വീപിൽ വന്നിറങ്ങിയ പോർച്ചുഗീസുകാർ ആദ്യം ശ്രദ്ധിച്ചത് ഭീമാകാരമായ ഒരു ആനയുടെ ശില്പമാണ്. അങ്ങനെ എലിഫൻ്റ് എന്ന് പറഞ്ഞവർ എലിഫൻ്റ കേവ്സ് എന്ന് പിന്നീട് ഇത് അറിയപ്പെടാൻ തുടങ്ങി. ഈ ശില്പം ഇന്നിവിടെ ഇല്ല, അത് മുംബൈയിലുള്ള ജീജാമാത ഉദ്യാൻ എന്ന സ്ഥലത്താണുള്ളത്. അഞ്ചാം നമ്പർ ഗുഹ അപകടാവസ്ഥയിലാണ്, അതുകൊണ്ട് അങ്ങോട്ടുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന് പ്രധാന ഗുഹയുടെ സമീപത്തുകൂടെ വലത്തേക്ക് മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട്. ഇതിലെ ഒരു 20 മിനിറ്റ് സഞ്ചരിച്ചാൽ ബ്രിട്ടീഷുകാർ പണ്ട് സ്ഥാപിച്ചിരുന്ന 2 പീരങ്കികൾ കാണാൻ സാധിക്കും. അവിടെയും പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വെള്ളമോ ലഘുഭക്ഷണമോ ഒക്കെ കഴിക്കാനുള്ള കടകൾ ലഭ്യമാണ്. ഇതാണ് ഒന്നാം നമ്പർ പീരങ്കി. ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറിപ്പോയാൽ 2 നമ്പർ പീരങ്കിയുടെ സമീപത്ത്. ഇതാണ് 2 നമ്പർ പീരങ്കി. അങ്ങനെ 2 പീരങ്കികളാണ് ഇവിടെ ബ്രിട്ടീഷുകാർ പണ്ട് സ്ഥാപിച്ചിരുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള നവാശേവ തുറമുഖത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദ്വീപിൽ 3 വില്ലേജുകളിലായി ഏതാണ്ട് 1600 ആളുകൾ വസിക്കുന്നുണ്ട്. തിരിച്ചു വരാൻ നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും കയറാം. വലിയ ബോട്ടിൽ കയറണമെങ്കിൽ അധിക തുകയായ 50 രൂപ അധികം നൽകിയാൽ മതിയാവും. ഇവിടെ നിന്ന് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച വരുന്നത് ഒഴിവാക്കുക, കാരണം തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. പിന്നെ ഇവിടെ നിന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 9 മണിക്കാണ്. അതുപോലെ എലിഫൻ്റയിൽ നിന്ന് വൈകുന്നേരം അവസാനത്തെ ബോട്ട് 5:30 ദർശിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സീസൺ നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള വിൻ്റർ മാസങ്ങളാണ്. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു ദൃശ്യം പകർത്തിക്കൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.